കേരള പി എസ് സി സയൻസിലെ ബയോളജിയിലെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങളിലേക്ക് കടക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ യൂണിറ്റുകൾ ഏത്? ഒന്നാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ യൂണിറ്റുകൾ ഏത്? ഇതിൻ്റെ ഉത്തരം കോശങ്ങൾ എന്നാണ്. കോശങ്ങളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ യൂണിറ്റുകൾ, കോശങ്ങൾ. ഈ കോശങ്ങളുടെ ഘടന ആദ്യമായി ചിത്രീകരിച്ചിരിക്കുന്നത് മൈക്രോഗ്രാഫിയ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലാണ്. അപ്പം കോശങ്ങളുടെ ഘടന കൃത്യമായി ചിത്രീകരിച്ചിരിക്കുന്നത് മൈക്രോഗ്രാഫിയ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലാണ്. ഈ പുസ്തകത്തിൻ്റെ പേരും വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും അടിസ്ഥാന ഘടകങ്ങളായ കോശങ്ങളുടെ ഘടന ഒരു ചിത്രരൂപത്തിൽ കാണിച്ചിരിക്കുന്നത് മൈക്രോഗ്രാഫിയ എന്ന പേരുള്ള പുസ്തകത്തിലാണ്. ഇനി ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവം ഏത്? രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവം ഏത്? പീനിയൽ ഗ്രന്ഥിയാണ് ഇതിൻ്റെ ഉത്തരം. പീനിയൽ ഗ്രന്ഥി. അപ്പോൾ നമ്മളുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത് എന്നതും നമ്മൾ നോക്കണം. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്? ഏറ്റവും വലിയ അവയവം ത്വക്ക്, അതായത് നമ്മുടെ സ്കിന്നാണ്. ത്വക്ക്, സ്കിൻ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്കാണ്. ചെറിയ അവയവം പീനിയൽ ഗ്രന്ഥികളുമാണ്. ഇനി ശരീരത്തിൻ്റെ ഉള്ളിലുള്ള അവയവങ്ങളിൽ ഏറ്റവും വലുത് ഏതാണ്? ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ഏത്? ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരികാവയവം ഏത്? കരളാണ് ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരികാവയവം. ആൻസർ കരൾ. ഇതിൻ്റെ ഭാരം ഏകദേശം 1.6 കിലോഗ്രാം ആണ്. നമ്മളുടെ ശരീരത്തിലെ കരളിൻ്റെ ഭാരം 1.6 കിലോഗ്രാം ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ശരീരത്തിലെ ഏറ്റവും ചെറിയ യൂണിറ്റുകൾ കോശങ്ങളാണ്. കോശങ്ങളുടെ ഘടന ചിത്രീകരിച്ചിരിക്കുന്ന പുസ്തകത്തിൻ്റെ പേരാണ് മൈക്രോഗ്രാഫിയ. അതേപോലെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവം പീനിയൽ ഗ്രന്ഥിയും വലിയ അവയവം നമ്മുടെ സ്കിന്ന്, ത്വക്കുമാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം, ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയ അവയവം കരളാണ്. ഇതിന് 1.6 കിലോഗ്രാം ഭാരമുണ്ട്. നമ്മളുടെ ശരീരത്തിൻ്റെ ഒരു മുട്ടുമിക്ക അവയവങ്ങളുടെയും വളർച്ച ഒരു പരിധി കഴിഞ്ഞാൽ നിലനിൽക്കും. പക്ഷെ നമ്മൾ മരിക്കുന്നത് വരെ വളർന്നുകൊണ്ടിരിക്കുന്ന രണ്ട് ഭാഗങ്ങളാണ് നമ്മളുടെ ശരീരത്തിലുള്ളത്. ഒന്ന് നമ്മുടെ നഖവും രണ്ടാമത്തേത് മുടിയും. ഈ നഖത്തിലും മുടിയിലും ഒരേ പ്രോട്ടീനാണ് അടങ്ങിയിരിക്കുന്നത്. എന്താണ് ആ പ്രോട്ടീനിൻ്റെ പേര്? അതായത് നമുക്ക് ക്വസ്റ്റ്യൻ എഴുതാം. മരിക്കുവോളം വളർന്നുകൊണ്ടിരിക്കുന്ന ശരീരഭാഗങ്ങളായ നഖത്തിലും മുടിയിലും അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ഏത്? നഖത്തിലും മുടിയിലും അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ഏത്?
കെരാറ്റിൻ എന്നാണ് ഈ പ്രോട്ടീനിൻ്റെ പേര്. കെരാറ്റിൻ മുടിയിലും നഖത്തിലും ഒരേ പ്രോട്ടീനാണ് അടങ്ങിയിരിക്കുന്നത്. കെരാറ്റിൻ. ഇനി നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഏതാണെന്ന് നോക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഏത്? തുടയിലെ പേശിയായ ഗ്ലൂട്ടസ് മാക്സിമസ്, പ്രത്യേക പേരാണ് ഗ്ലൂട്ടസ് മാക്സിമസ് എന്നാണ് ഏറ്റവും വലിയ പേശിയുടെ പേര്. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി തുടയിലെ ഉള്ള പേശിയാണ്. അതിൻ്റെ പേര് ഗ്ലൂട്ടസ് മാക്സിമസ് എന്നാണ്. ഇനി നമുക്ക് ഏറ്റവും ബലിഷ്ഠമായ പേശികൾ ഏതാണെന്ന് നോക്കാം. ശരീരത്തിലെ ഏറ്റവും ബലിഷ്ഠമായ പേശികൾ അത് നമുക്ക് ഗർഭാശയ പേശികളാണ് ഏറ്റവും ബലിഷ്ഠമായ പേശികളായി കണക്കാക്കപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിൽ എത്ര ക്രോമസോമുകളുണ്ട്? മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എത്ര? ക്രോമസോമുകളുടെ എണ്ണം എത്ര? ഇരുപത്തി മൂന്ന് ജോഡി ക്രോമസോമുകളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. അതായത് 46 എണ്ണം. എക്സ് ക്രോമസോം എന്നും വൈ ക്രോമസോം എന്നുമാണ് മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകൾക്ക് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടിയൊക്കെ ഉണ്ടാകുമ്പം എക്സ് ക്രോമസോമും വൈ ക്രോമസോമും ആണെങ്കിൽ എക്സ് വൈ ക്രോമസോം വരുന്നു. അങ്ങനെ ഏത് കുട്ടികൾ ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ എന്നൊക്കെ തീരുമാനിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ ക്രോമസോമുകൾ എന്ന് പറയുന്നത്. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ 23 ജോഡി ക്രോമസോമുകളാണുള്ളത്. അതായത് 46 എണ്ണം. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ നഖത്തിലും മുടിയിലും ഒക്കെയുള്ള പ്രോട്ടീൻ കെരാറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീനാണ്. പിന്നെ നമ്മളുടെ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടസ് മാക്സിമസ്, അതായത് നമ്മുടെ തുടയലിലാണിത് കാണപ്പെടുന്നത്. പിന്നെ ഏറ്റവും ബലിഷ്ഠമായ പേശികൾ ഗർഭാശയ പേശികളാണ്. നമ്മളുടെ ശരീരത്തിൽ 23 ജോഡി, അതായത് 46 എണ്ണം ക്രോമസോമുകളാണ് ഉള്ളത്. ഇനി നമുക്ക് മനുഷ്യ ശരീരത്തിൽ എത്ര മസിൽ പേശികളുണ്ടെന്ന് നോക്കാം. മനുഷ്യ ശരീരത്തിലെ മസിലുകളുടെ എണ്ണം എത്ര? മനുഷ്യ ശരീരത്തിലെ മസിൽ പേശികളുടെ എണ്ണം എത്ര? ആൻസർ 639. നമ്മളുടെ ശരീരത്തിൽ 639 മസിൽ പേശികളാണ് ഉള്ളത്. ഇനി ഏറ്റവും കാഠിന്യമുള്ള വസ്തു മനുഷ്യ ശരീരത്തിൽ ഏതാണെന്ന് നോക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള വസ്തു ഏത്? ഏറ്റവും കാഠിന്യമുള്ള വസ്തു എന്ത്? നമ്മളുടെ പല്ലുകളിലെ ഇനാമൽ എന്ന് പറയുന്നതാണ് ഏറ്റവും കാഠിന്യമുള്ള വസ്തു. പല്ലുകളിലെ ഇനാമൽ.
നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കാഠിന്യമുള്ളത് പല്ലുകളിലെ ഇനാമൽ ആണ്. ഇനി മനുഷ്യനിലെ ഏറ്റവും നീളമുള്ള ഞരമ്പിന് ഒരു പ്രത്യേക പേര് പറയുന്നുണ്ട്. എന്താണ് ആ പേര്? മനുഷ്യനിലെ ഏറ്റവും നീളമുള്ള ഞരമ്പിൻ്റെ പേരെന്ത്? ഏറ്റവും നീളമുള്ള ഞരമ്പിൻ്റെ പേര് സയാറ്റിക് ഞരമ്പ് എന്നാണ്. സയാറ്റിക് ഞരമ്പ്. ഇനി നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? ശരീരത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ലോഹം ഏത്? കാൽസ്യമാണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത്. Ca എന്ന് പറയുന്ന ലോഹമാണ് നമുക്ക് ഏറ്റവും അധികം നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്നത്. നമ്മളുടെ ശരീരത്തിന് വെളുപ്പും കറുപ്പും നിറങ്ങൾ നമുക്ക് കാണാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ശരീരത്തിന് നിറം കൊടുക്കുന്ന വസ്തുവിൻ്റെ പേരെന്താണ്? ശരീരത്തിന് നിറം കൊടുക്കുന്ന വർണ്ണവസ്തു ഏത്? കൊടുക്കുന്ന വർണ്ണവസ്തു ഏതാണ്? മെലാനിൻ എന്ന് പറയുന്ന ഒരു ഘടകമാണ് ശരീരത്തിന് നിറം കൊടുക്കുന്നത്. മെലാനിൻ എന്നാണ് നമ്മളുടെ ശരീരത്തിന് വെളുപ്പും കറുപ്പും നിറഞ്ഞ, അതായത് മെലാനിൻ കൂടുതലാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് നിറം, അതായത് കുറച്ച് കറുപ്പ് നിറം കൂടുതലായിരിക്കും, കുറവാണെങ്കിൽ കറുപ്പ് നിറം കുറവായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ ശരീരത്തിൽ മൊത്തത്തിലുള്ള മസിൽ പേശികൾ 639. ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള വസ്തു പല്ലുകളിലെ ഇനാമലാണ്. ശരീരത്തിലെ ഏറ്റവും നീളമുള്ള ഞരമ്പിൻ്റെ ഒരു പ്രത്യേക പേരുണ്ട്, സയാറ്റിക് ഞരമ്പ് എന്നാണ് പറയുന്നത്. ശരീരത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ലോഹം കാൽസ്യമാണ്. അതേപോലെ നമ്മളുടെ ശരീരത്തിലെ കറുപ്പ് നിറത്തിന് കാരണമായിട്ടുള്ള വസ്തു മെലാനിനാണ്. ഈ മെലാനിൻ്റെ അളവിനനുസരിച്ചാണ് നമ്മൾ കറുപ്പും വെളുപ്പും നമ്മുടെ ശരീരത്തിന് വരുന്നത്.